ഒരു നിമിഷം നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും നമുക്ക് ഓർക്കാം വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ നൊവേന ചൊല്ലി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാനായിട്ട് പോവുക ഒത്തിരി പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്ന നേരമാണിത് വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസനതയിലേക്ക് സമർപ്പിക്കുന്ന നിമിഷം നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ദൈവസനതയിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കാം നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ നിയോഗങ്ങളും ഓർത്ത് ഇന്നത്തെ ഈ നോവേനയിൽ സമർപ്പിച്ചുകൊണ്ട് പുണ്യവാനെ എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി മാധ്യസ്ഥ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കണ്ണീരും നമ്മുടെ ആവശ്യങ്ങളും ദൈവസന്നദിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ പുണ്യവാനേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നൊവേന പ്രാർത്ഥന ചൊല്ലി ഏറ്റവും ഭക്തിയോടെ നമുക്ക് പുണ്യവാൻ്റെ സന്നദ്ധയിലായിരിക്കാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ

പിതാവിനും പുത്രനും ും സൃഗസ്ഥനായ പിതാവിലുള്ള ദൃഢമായ വിശ്വാസത്താലും ജീവിതത്തെ പരിഹാരമർപ്പിക്കുകയും ചെയ്ത പുണ്യങ്ങളിലും സുശേഷങ്ങളിലും ആപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങിൽ വിളങ്ങിയിരുന്ന ദാരി ജീവിതാണിത്യവും ഞങ്ങളെ വളരുവാൻ ഇടവർത്തേണമേ പിതാവിനമ്പത്രം നിവേശനത്താൽ ചെയ്ത പ്രധാനം ചെയ്യുന്നതിനും ആശ്വസിനും കഴിവുള്ള അസാധ്യമായ

സഭയോട് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ അവരുടെയും വേദന മാതാപിതാക്കളുടെയും പ്രത്യേക മധ്യസ്ഥനും അനാശിഷികളുടെയും ആശാ കേന്ദ്രവുമായ ആത്മീയവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുപരിപാലിക്കുകയും ഞങ്ങളെ ആഴ്ച പ്രത്യേക അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്യണമേ സ്തുതി നമ്മുടെ വിശുദ്ധ വിശുദ്ധഅന്തോണീസ് പുണ്യവാന്റെ സന്നദ്ധയിൽ സമർപ്പിക്കേണ്ട നിമിഷമാണിത് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം വിളിച്ചാൽ വിളി കേൾക്കുന്ന വിശുദ്ധ അന്തോണീസ് പുണ്യവാന്റെ സന്നദ്ധയിലാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുക പ്രത്യേകമായി നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഓരോ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നതോടൊപ്പം ഇന്നത്തെ നൊവേനയ്ക്കും വിശുദ്ധ കുർബാനയ്ക്കുമായി ആരാധനയിലുമൊക്കെ എ നിയോഗങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളവരുടെ നിയോഗങ്ങൾ കൂടെ നമുക്ക് ഈ നിമിഷം ഓർക്കാം ഒ ഇ ടി പരീക്ഷ പാസ്സാകുന്നതിന് വേണ്ടി ഒരു വിശ്വാസി പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുണ്ട് ഏപ്രിൽ ഒന്നാം തീയതി നടക്കുന്ന പരീക്ഷ ഏറ്റവും ഭംഗിയായിട്ട് എഴുതുവാൻ ആ മകളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒരു വിശ്വാസ വീട് പണി പൂർത്തിയാക്കുവാൻ വേണ്ടി പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുണ്ട് സാമ്പത്തിക ഞരക്കങ്ങൾ മാറുവാൻ ആ വ്യക്തിയെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സ്ഥലം വിറ്റു പോകുവാൻ വേണ്ടി ഒരു വ്യക്തി പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുണ്ട് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം സാവിയോ എന്ന മകന് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങളോട് ആ മകൻ്റെ അസുഖങ്ങൾ മാറി ആ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകാൻ വേണ്ടി ആ മകൻ്റെ ചെറിയ പ്രായത്തിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും തീർത്തു കൊടുക്കുവാൻ വേണ്ടി പുണ്യവാനെ ആ മകനു വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം റിൻസി എന്ന മകള് വിദേശത്തേക്ക് പോകാനുള്ള കാര്യങ്ങൾ ശരിയാകാൻ വേണ്ടി പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുണ്ട് വ്യക്തിപരമായിട്ട് ആ മക്ക മകളെ തമ്മിൽ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അതോടൊപ്പം നിരവധിയായിട്ടുള്ള പ്രാർത്ഥന ആവശ്യങ്ങളുണ്ട് വീട് പണിയാൻ വേണ്ടി ജോലി ലഭിക്കുവാൻ വേണ്ടി വിവാഹം നടക്കുവാൻ വേണ്ടി പരീക്ഷയിൽ പാസ്സാകുവാൻ വേണ്ടി രോഗ വേണ്ടി കുടുംബസമാധാനത്തിന് വേണ്ടി ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ മാറാൻ വേണ്ടി വിശ്വയുടെ സന്നദ്ധയിൽ നമ്മുടെ നിരവധിയായിട്ടുള്ള നിയോഗങ്ങൾ സമർപ്പിക്കാം നമ്മെ അറിയുന്ന ദൈവം നമുക്ക് വേണ്ടതൊക്കെ തരും വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും പ്രത്യേകമായി നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഈ നിമിഷം തമരാൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അതോടൊപ്പം വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ എൻ്റെ ഈ നിയോഗങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണമേയെന്ന് അപേക്ഷിക്കാം ഒത്തിരി നന്ദി പറയാം നമുക്ക് പുണ്യവാനോട് പ്രിച്ചതിൻ്റെ ഫലമായി ഒത്തിരിയേറെ ദൈവാനുഗ്രഹങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് തമ്പരാൻ ചൊരിഞ്ഞിട്ടുണ്ട് വലിയൊരു സാക്ഷിയായിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഒരു വ്യക്തി ഒരു മകന് നാളെ പരീക്ഷയാണ് അവർ നല്ല പനിയാണ് ഒന്നും പഠിച്ചിട്ടില്ല ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞു നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം നാളെ പരീക്ഷയ്ക്ക് പോകാൻ ഒന്നും പഠിക്കാൻ പറ്റാഞ്ഞിട്ട് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യം നല്ല പനി അവന് പിറ്റേ ദിവസം മെയിനായിട്ടുള്ള ബോർഡ് എക്സാം നടക്കുകയാണ് ആ മകന് പോകാൻ പറ്റാത്ത ഒരു സങ്കടം കാരണം അതിൻ്റെ അമ്മ വന്നിട്ട് എന്നോട് നൊവേനയ്ക്കും കുർബാനയ്ക്കും മുമ്പായിട്ട് വന്ന് പറഞ്ഞു അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കണം എൻ്റെ മകനെ നാളത്തെ പരീക്ഷ പോയാൽ അവൻ്റെ ഒരു വർഷം പോകും ഒന്ന് ഒപ്പിടിക്കാൻ അങ്ങനെ കൊണ്ടുപോയി എനിക്ക് സ്കൂളിൽ കൊണ്ടുപോയി ഒന്ന് കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഞാൻ ആ അമ്മയോട് പറഞ്ഞു ധൈര്യമായിട്ട് പൊക്കോ ഒരു കുഴപ്പമുണ്ടാകില്ല പരീക്ഷ എഴുതാനായിട്ട് പറ്റൂ എന്ന് സ്നേഹം നിറഞ്ഞവരെ ഞാൻ അന്നത്തെ ദിവസം നൊവേനയുടെ സമയത്തും ആരാധനയുടെ സമയത്തും വിശുദ്ധ കുർബാനയുടെ സമയത്തും നിങ്ങളോട് പറഞ്ഞിരുന്നു പ്രാർത്ഥിക്കണോ എന്ന് സത്യം പറയാലോ പിറ്റേ ദിവസം അവൻ ആ പരീക്ഷയ്ക്കായിട്ട് പോയി ഒട്ടും വയ്യാതെ പോയതാണ് പക്ഷെ പരീക്ഷയ്ക്കായിട്ട് പോയി ആ പരീക്ഷ എഴുതി ഏറ്റവും നന്നായിട്ട് എഴുതാൻ പറ്റിയത് ആ പരീക്ഷയാണ് തമ്മിലാനോട് നമുക്ക് നന്ദി പറയാം സത്യമാണിത് ആ മകൻ എന്നീ വിശുദ്ധ കുർബാനയിലുണ്ട് ഉണ്ട് നൊവേനയിലുണ്ട് ആ മകൻ്റെ അമ്മ എന്നോട് പറഞ്ഞത് അച്ഛാ ഇത്രയും പഠിച്ചെഴുതിയിട്ടും ബാക്കിയെല്ലാ വിഷയങ്ങളിച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു പക്ഷെ ഒട്ടും പഠിക്കാണ്ട് പോയി എഴുതി ആ പരീക്ഷയ്ക്കാണ് ഏറ്റവും നന്നായിട്ട് എഴുതാൻ പറ്റിയത് എല്ലാത്തിനും മനസ്സറിയാൻ പറ്റിയെന്ന ആ അമ്മ പറയുക ആ പിറ്റേ ദിവസം ആ പരീക്ഷ കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു അമ്മ അച്ഛ ഒത്തിരി നന്ദി പ്രാർത്ഥിച്ചതിന് ഞാൻ പറഞ്ഞു അതല്ല പുണ്യവാൻ്റെ സന്നദ്ധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തമ്പുരാൻ തരും എനിക്ക് ഉറപ്പുണ്ട് ഞാൻ പ്രാർത്ഥിച്ച എൻ്റെ പുണ്യവാൻ എനിക്ക് തരുമെന്ന് അത് സത്യമുള്ള കാര്യമാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരുമിച്ചൊന്ന് ഒരു കാര്യമാണ് തമ്പുരാൻ കൊടുത്തു അത് നല്ല ഒരു കാര്യമാണെന്ന് തമ്പുരാനെ തോന്നി ഒരു ക്ലേശോ ഒരു ബുദ്ധിമുട്ടോ വരുത്താത്തൊരു കാര്യമാണെന്ന് തോന്നി അതുകൊണ്ട് പുണ്യവാൻ ആ മകന് പരീക്ഷ എഴുതാനുള്ള എല്ലാ കൃപകളും കൊടുത്തു നന്നായിട്ട് എഴുതുവാനുള്ള കൃപ നൽകി എൻ്റെ സ്നേഹം നിറഞ്ഞ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പുണ്യവാനോട് നന്ദി പറയണം നമ്മുടെ മാധ്യസം നമ്മുടെ മാധ്യസ്ഥത്തിനു വേണ്ടി പുണ്യവാൻ നമ്മൾക്ക് വേണ്ടി ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ വിളിച്ച പുണ്യവാൻ എൻ്റെ പ്രാർത്ഥന കേൾക്കാറുണ്ട് നിങ്ങൾ ഓരോരുത്തരും വിളിച്ചാലും പുണ്യവാൻ പ്രാർത്ഥന കേട്ട് നമ്മുടെ കാര്യങ്ങൾ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ പറഞ്ഞ് നമുക്ക് നടത്തിത്തരും അതുകൊണ്ട് നന്ദിയുള്ള മനസ്സായിരിക്കാം ഞാൻ ഒത്തിരി നന്ദി പറഞ്ഞു അന്ന് ആ മകൻ്റെയും ആ അമ്മയുടെയും കണ്ണീര് കണ്ടിട്ടാണ് ഞാൻ പ്രാർത്ഥനയ്ക്കായിട്ട് കയറുക പക്ഷേ ആ പുണ്യവാൻ നടത്തി കൊടുത്തു മാധ്യസ്ഥം പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പുണ്യവാൻ അത് നടത്തി കൊടുത്തു അതുകൊണ്ട് നമുക്ക് നന്ദിയുള്ള മനസ്സോടുകൂടി ആയിരിക്കാം ദൈവസന്നദ്ധിയിൽ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സമർപ്പിച്ച് പുണ്യവാനെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് വിശ്വനന്ദോണീസിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന ഗാനം ഏറ്റവും ഭക്തിയോടെ നമുക്ക് ഈ നിമിഷം ആലപിക്കാം ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ യേശുവിൻ സന്നിധി സിദ്ധനാമന്തോളി ശ്രീ ഞങ്ങൾക്കായ് പ്രാർത്ഥിക്കണേ സത്യസഭ മൾപറവി अल्भुदप्रेवर्तगिम् अन्दोनि स्पुण्यतादा ീ മാലോകർ മാനസത്തിൽ ആശവാളത്തും താതാ വിവാഹം പ്രാർത്ഥിക്കും യുവാക്കൾക്ക് ദാമ്പത്യരാമം ചേർന്ന് ജീവിതം നായി ജന കേട്ടവരെ സന്തൃപ്തി ചേർപ്പവരെ ഞങ്ങൾ കാൽ പ്രാർത്ഥിക്കണേ യേശുവിൻ സന്നിധി സിദ്ധനാമന്തു സി ഞങ്ങൾ കാൽ പ്രാർത്ഥിക്കണേ അത്ഭുതകരമായ വരങ്ങളാൽ സകലമാലാഖമാരുടെയും വിശുദ്ധരുടെയും നീതിമാന്മാരെല്ലാവരുടെയും പ്രാർത്ഥനകളും സുഹൃദങ്ങളും പരിഗണിച്ച് ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ അങ്ങേ പ്രസാദിപ്പിച്ച യാചിക്കുന്ന ഞങ്ങൾക്ക് ും നിർമ്മലും വിനീതനുമായ വിശുദ്ധോണീസിന് അത്ഭുത പ്രവർത്തനങ്ങൾക്കുള്ള വരം നൽകി അനുഗ്രഹിച്ച ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ രക്ഷകനായ മിശിഹായുടെ നാമത്തിൽ പ്രാർത്ഥിക്കുവാനായി കൂടിയിരിക്കുന്ന എളിയവരായ ദാസ് ആത്മീയവും ശാരീരികവുമായ അനുഗ്രഹങ്ങളാൽ സമ്പന്നരാകട്ടെ ദുഷ്ടാരൂപികളുടെയും ശുദ്രജീവികളുടെയും ഉപദ്രവങ്ങളിൽ നിന്നും സകലവിധ രോഗങ്ങളിൽ നിന്നും എല്ലാവരും സംരക്ഷിതരാവട്ടെ ദൈവപരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് പ്രലോഭനങ്ങളെ നേരിടുവാനുള്ള ശക്തി ഏവർക്കും ലഭിക്കുമാറാകട്ടെ ആകുലതകളും ആശങ്കകളും കൂടാതെ ഈ ലോക ജീവിതം വിജയപ്രദമായി നയിക്കുവാനും പരലോകത്തിൽ നിത്യസൗഭാഗ്യം അനുഭവിക്കുവാനും ഇന്നത്തെ നൊവേനയിൽ സംബന്ധിച്ച ഈ സമൂഹത്തിനും ഇവരുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഇടയാകട്ടെ നമ്മുടെ കർത്താവായി സ്വമി ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥ സഹായവും നാം എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും